മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ് കഴിഞ്ഞ ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ യാക്കോ കുഞ്ഞുങ്ങൾ അങ്ങ് ആഘോഷിക്കുകയാണ്. രണ്ട് ദിവസമായി തുടങ്ങിയ ആഘോഷം ഇപ്പോൾ പൊടി പോലും കാണുന്നില്ല. പക്ഷേ ടോം ജോസ് മാലപ്പടക്കത്തിന് തീ കൊളുത്തിയെങ്കിലും അത് നനഞ്ഞ പടക്കമായിപ്പോയി. ഇപ്പോൾ പറഞ്ഞത് അബദ്ധമായി പോയോ എന്നൊരു തോന്നലുമായി മൂലയിലിരിക്കുകയാണ് ആശാൻ. അതായത് വില്ലിൽ കുടുങ്ങിയ എലിയുടെ അവസ്ഥ. പറഞ്ഞും പോയി, തിരിച്ചെടുക്കാനും വയ്യ. ഇയാൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷമാണ് ഇയാളെക്കുറിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും അനേകം ആളുകൾ ഗൂഗിളിൽ ഇയാളെ തിരഞ്ഞത്. ഇയാളുടെ പൂർവ്വകാലം മുഴുവൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. സർവീസിലിരുന്നപ്പോൾ കേന്ദ്ര ഏജൻസി വരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതും അനധികൃത സ്വത്ത് സമ്പാദനവും ഭൂമി ഇടപാടും എന്ന് വേണ്ട ഇയാളുടെ ജാതകം വരെ സോഷ്യൽ മീഡിയയിൽ ലഭിക്കും. മലയാളികളോടാ അല്ല ഓർത്തഡോക്സുകാരോടാ കളി? കളിക്കാൻ വരുന്നവനെ കളി പഠിപ്പിച്ചു വിട്ട പാരമ്പര്യമാണ് ഓർത്തഡോക്സുകാർക്കുള്ളത്. ഏതായാലും ഇയാൾ നടത്തിയ വെളിപ്പെടുത്തലോടെ സഭാവിശ്വാസികളൊന്ന് ഉണർന്നു. എവിടെ നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും ചർച്ച ഇത് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ വിഷയമായിരിക്കും. പക്ഷേ ടോം ജോസിൻ്റെ ലക്ഷ്യം നടക്കുമോ എന്നറിയില്ല. കാരണം ഇത്രയും ഗാന്ധിയനായ, കൈകളിൽ കറപുരളാത്ത ഒരു മുൻ IASകാരനാണെന്ന് ഇപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത്. ഓർത്തഡോക്സുകാരത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതുപോലുള്ള പല ആളുകളെയും കണ്ടിട്ടുണ്ട്. സർവീസിലിരിക്കുമ്പോൾ പ്രഗത്ഭരായിരിക്കും, പെൻഷനാകുന്ന അന്നു മുതൽ മണ്ടത്തരങ്ങൾ വിളമ്പാൻ തുടങ്ങും. പക്ഷേ ഇതതുപോലെയുള്ള ഒരു മണ്ടത്തരമാണെന്ന് കാണാൻ പറ്റില്ല. വ്യക്തമായ അജണ്ടയുടെ ഭാഗമാണ്. സാധാരണ ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ പറയുന്ന ആളിൻ്റെ ജനസമ്മതി വളരെ പ്രധാനമാണ്. വരവിൽ കവിഞ്ഞ സ്വത്ത് നേടിയെന്നും മറ്റുമുള്ള കേസുകളുടെ നിജസ്ഥിതി എന്തായാലും കേരള ജനത വിശ്വസിക്കുന്നത് സ്വാധീനമുള്ളവർക്ക് ഏത് അന്വേഷണവും വഴിതിരിച്ചു വിടാനും തേച്ചുമയച്ചു കളയാനും സാധിക്കും എന്ന് തന്നെയാണ്. പാമോയിൽ കേസ്, അവിഹിത സ്വത്ത് സമ്പാദനം തുടങ്ങി പല കേസുകളും നീണ്ടു നീണ്ടു പോകുന്നതും പ്രതികൾ രക്ഷപ്പെടുന്നതും ഇതിനൊരു ഉദാഹരണമാണ്. ഇതൊക്കെ വിധി എന്ന് കരുതി നിശബ്ദരായിരിക്കുന്ന പൊതുജനം കുറേ കൂടി അവബോധമുള്ളവരായിരുന്നുവെങ്കിൽ പല അഴിമതിക്കാരും വഴി നടക്കാൻ ഭയക്കുമായിരുന്നു. ടോം ജോസിൻ്റെ തന്നെ വാക്കുകളിൽ ഒരു താരതമ്യപ്പെടുത്തൽ കാണുന്നുണ്ട്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടും കത്തോലിക്ക സഭയും തമ്മിലുള്ള താരതമ്യപ്പെടുത്തൽ. ഏതാണ് ആദ്യമുണ്ടായത്? അതിനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നാൽ ഇന്ത്യയിൽ ആദ്യമുണ്ടായത് ഏത് സഭ എന്ന ചോദ്യത്തിലേക്ക് പോകാം. അതിനുശേഷം പോർച്ചുഗീസുകാരുടെ വരവോടെ വന്നതാണ് കത്തോലിക്ക സഭ. മലങ്കര സഭയിൽ നിന്ന് ആദ്യം അടർന്നു മാറിയവർ. അതിനുശേഷം ബ്രിട്ടീഷ് ഭരണത്തോടുകൂടി ആംഗ്ലിക്കൻ ചർച്ച് അഥവാ CMS ഇവിടെ ഉടലെടുത്തു. അവർ അന്തസ്സായി മിഷണറി പ്രവർത്തനം നടത്തിയാണ് ആളെ കൂട്ടിയത്. അജമോഷണം വളരെ കുറവായിരുന്നു. അവരെ കണ്ട് അവരുടെ ചിന്ത കേട്ട് അതാണ് ശരിയെന്ന് ചിന്തിച്ച് സഭയറിയാതെ ഒളിച്ചുപോയി മലങ്കര മെത്രാൻസ്ഥാനം പാത്രിയാർക്കീസിൽ നിന്നും വാങ്ങി വന്നതാണ് മർത്തോമ സഭ. ഇവരെ പിന്നീട് പാത്രിയാർക്കീസ് തന്നെ വിലക്കി. ഇവിടുത്തെ അന്നത്തെ നിയമവും വിലക്ക് ശരിവെച്ചു. അതിനുശേഷം പോയവരാണ് ഇന്ന് മലങ്കര സഭ, മലങ്കര കത്തോലിക്കർ. പാലക്കുന്നത്ത് മാത്യു ശമ്മാശൻ്റെ വ്യാജ മലങ്കര മെത്രാൻസ്ഥാന പ്രാപ്തിയാണ് ഇവിടെ പാത്രിയാർക്കീസിന് എന്തെങ്കിലും സ്ഥാനം നൽകിയത്. അതിനു മുമ്പാണെങ്കിൽ പോർച്ചുഗീസുകാരുടെ വരവും അതേ തുടർന്നുണ്ടായ ലത്തീൻ വൽക്കരണവും. ഈ ലത്തീൻ വൽക്കരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായത്തിന് വിളിച്ചവരാണ് സിറിയൻ സഭക്കാർ. ആദ്യം ഇവിടെ വന്ന പിതാക്കന്മാർക്ക് ഈ സഭയെ ഭൗതികമായി ഭരിക്കണം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. ഈ ചിന്ത ഉടലെടുക്കുന്നത് അബ്ദുള്ള പാത്രിയാർക്കീസിൻ്റെ കാലം മുതലാണെന്ന് പറയാം. എങ്കിലും മറ്റ് പാത്രിയാർക്കീസുമാർക്കും ഇവിടെ വന്നാൽ പണമായും പണ്ടമായും കിട്ടുന്ന വകയിൽ കണ്ണുണ്ടായിരുന്നു. ഇവർക്ക് മുന്നേയും വിദേശ സഭകളുമായി, പ്രത്യേകിച്ച് പേർഷ്യൻ സഭകളുമായി മലങ്കര സഭയ്ക്ക് ബന്ധമുണ്ടായിരുന്നതായി ആദ്യ നൂറ്റാണ്ടുകളിലെ ചരിത്ര പുസ്തകങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ത്യയുടെ പരമോന്നത കോടതിക്ക് ഇപ്പോഴെന്നല്ല, പണ്ട് റോയൽ കോടതി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാലത്തെയും കോടതികൾക്ക് ബോധ്യപ്പെട്ട ഒന്നാണ് 1934 ഭരണഘടന. അതിൻ്റെ ഒറിജിനൽ ഓർത്തഡോക്സ് സഭയുടെ പക്കലില്ലെന്ന് പറയുന്ന മൗഢ്യത്തെ എന്താണ് പറയേണ്ടത്? തീർച്ചയായിട്ടും 34 ഭരണഘടനയ്ക്ക് ഒറിജിനൽ ഉണ്ട്. 1958 വിധിയുടേതായ വാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതിയില് നമ്മള് വാദിയും ഇരു വിഭാഗവും തങ്ങളുടെ തെളിവുകളൊക്കെ സമർപ്പിച്ചിട്ടുള്ളൂ. നമ്മൾ ഉദാഹരണത്തിന് ഗ്രിഗോറിയോസ് പാരപ്രായയുടെ കയ്യെഴുത്ത് പ്രതി കാനോൻ നമ്മള് ഉപയോഗിക്കുന്നു.
അതാണ് നമ്മൾ A18 അല്ലെ 18 അക്ക ഗാനം എന്ന് നമ്മൾ പറയുന്നത്, നോമോ ഖാൻ. ഈ 18 അക്ക ഗാനം യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് 18 അക്കം എന്ന് വിളിക്കുന്നതിന് കാരണം എന്ന് ചോദിച്ചാൽ, നമ്മളിത് കോടതിയെ സമർപ്പിക്കുന്ന കോടതി നമ്പർ ഇടും, ഈ നമ്മൾ കൊടുക്കുന്ന തെളിവുകളായിട്ടുള്ള നമ്പർ. അപ്പൊ കോടതി ഇട്ട നമ്പറാണ് A18. അപ്പൊ ആ A18 എന്നുള്ളതിൽ നിന്നാണ് പഴമ അന്നത്തെ ആൾക്കാരൊക്കെ 18 അക്കം 18 അക്കം എന്ന് പറഞ്ഞ് 18 അക്കക്കാരൻ ഒരു പേര് വരാൻ ശ്രമിക്കുന്നത്. ഇതുപോലെ 1934 AM എന്നാണ് കൊടുത്തിരിക്കുന്നത്, എക്സിബിറ്റ് നമ്പർ AM. അപ്പൊ 934 ഭരണഘടന എന്നത് പ്രിന്റ് ചെയ്ത ഒരു ഫാംലെറ്റ് ആയിരുന്നു. ഈ ഫാംലെറ്റ് AM എക്സിബിറ്റ് AM എന്ന പേരിൽ കോടതിയിൽ അന്ന് സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് 34 ഒറിജിനൽ ഉണ്ട്. ഇനി അതിന്റെ കയ്യെഴുത്ത് പ്രതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എക്സിബിറ്റ് നമ്പർ 64 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊസീഡിംഗ് അന്ന് നടന്ന യോഗത്തിന്റെ 34 ലോക്ക്ഡൌൺ സാർ പ്രത്യേകശിക്കൽ നടത്തിയതായ യോഗത്തിന്റെ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണ്, പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കാണിക്കുന്ന ഒരു മിനിറ്റ്സ് ബുക്ക് ഉണ്ട്. ആ മിനിറ്റ്സ് ബുക്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് ഒപ്പിടേണ്ട ഒരു ഒപ്പിട്ടിട്ടുണ്ട്, അത് അവിടെയുണ്ട്. അതുകൊണ്ട് 34 ഭരണഘടനയുടെ ഒറിജിനൽ ഒന്നും തപ്പി നമ്മൾ പോയിട്ട് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. 34 ഒറിജിനൽ ഉണ്ട്. 34 ഒറിജിനൽ ഇല്ലെങ്കിൽ ഈ കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കരുത്, നമ്മുടെ ജനത്തെ നമ്മൾ തന്നെ വഞ്ചിക്കാതിരിക്കുക. ഒന്നാമത് തകർന്നടിഞ്ഞിരിക്കുകയാണ്, നമ്മളെ വീണ്ടും തകർച്ചയിലേക്ക് വീഴിക്കരുത്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളതായ അസത്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. 34 ഭരണഘടനയ്ക്ക് ഒറിജിനൽ ഉണ്ട്. അതാണ് ഒരു ചോദ്യത്തിന് ഉത്തരം. അടുത്തത്, സഭയുടെ എല്ലാ ബുക്ക് സ്റ്റാളുകളിലും ഇത് വിൽക്കുന്നുണ്ട്. ഇനി പല കാലങ്ങളിലുമുള്ളത് നോക്കിയാൽ അക്കങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാം. കാരണം ഭരണഘടനയ്ക്ക് തിരുത്തലുകൾ കാലാകാലങ്ങളിൽ വരും. അത് മലങ്കര സഭയെന്നല്ല, ഇന്ത്യൻ ഭരണഘടനയിൽ വരെ തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. കൂട്ടലുകളും കുറയ്ക്കലുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവസാന തിരുത്ത് ജസ്റ്റിസ് മളിമെഡിൻ്റെ നിർദ്ദേശപ്രകാരം വരുത്തിയതാണ്. അന്ന് ജസ്റ്റിസ് മളിമെഡ് പരിശോധിച്ച കോപ്പി ചീഫ് സെക്രട്ടറിക്ക് കിട്ടിയില്ലെങ്കിൽ മഹാ കഷ്ടമെന്നേ പറയാൻ ഒക്കൂ. അതെനിക്ക് കിട്ടിയില്ലെന്ന് പറയുന്നത് സ്വന്തം കാര്യനിർവഹണ ശേഷിക്ക് ചോദ്യമുയർത്തുന്നതാണ്. ഇനി അങ്ങനെ മാറ്റങ്ങൾ അംഗീകരിക്കില്ലെന്നും ഒറിജിനൽ കണ്ടാലേ എനിക്ക് തൃപ്തിയാകൂ എന്നും നിർബന്ധം പിടിക്കുന്ന ടോം ജോസിൻ്റെ അജണ്ട എന്താണെന്ന് മനസ്സിലാക്കാൻ മുൻ അസോസിയേഷൻ സെക്രട്ടറി ജോർജ് പറഞ്ഞതുപോലെ അല്പം കാത്തിരിക്കാം. കാത്തിരുന്നാൽ അത് വ്യക്തമാകും. അതിനധിക ദിവസമൊന്നും വേണ്ട, കുറച്ച് ദിവസം കാത്തിരുന്നാൽ മതി, നമുക്കത് കേൾക്കാൻ സാധിക്കും.